കോവിഡ് കാലം എത്തിയതോടെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ഒരു കുറവുണ്ടാകും എന്ന പൊതുധാരണകൾ പക്ഷേ കണക്കുകൾ ശരിവെക്കുന്നില്ല. കഴിഞ്ഞ 5 മാസത്തിനിടെ സംസ്ഥാനത്ത് 6 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഉണ്ടായത്. CPM പ്രവർത്തകരാണ് ഈ കൊല്ലപ്പെട്ടവരെല്ലാം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒപ്പം ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചനയെന്നാണ് CPM ഓരോ കൊലപാതകത്തിന് ശേഷവും ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം പോലെ, അതുപോലെ മൺട്രോത്തുരുത്തിലെ കൊലപാതകം പോലെ രാഷ്ട്രീയ കാരണങ്ങളാലുള്ള കൊലപാതകങ്ങളും തന്നെയായിരുന്നു CPMന്റെ ആരോപണം. എന്നാൽ ഇതിനൊന്നും തെളിവില്ല എന്ന വാദത്തിലാണ് പോലീസ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയത്. നമുക്ക് ഈ കൊലപാതകങ്ങളുടെ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അന്ത്യം വരുത്തും എന്ന ആവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങൾക്കിടയിലും ആവർത്തിക്കുന്ന ഈ കൊലപാതകങ്ങളുടെ കണക്കുകൾ, കഴിഞ്ഞ 5 മാസത്തെ കണക്കുകൾ ഒന്ന് നോക്കാം. ഓഗസ്റ്റ് 19 കായംകുളത്ത് CPM നേതാവ് സിയാദിനെ കുത്തിക്കൊന്നത്. കൊലപാതകം കോവിഡ് രോഗികൾക്ക് ഭക്ഷണം നൽകി മടങ്ങുമ്പോഴായിരുന്നു. കൊലയാളികൾ കോൺഗ്രസിൻ്റെ ക്വട്ടേഷൻ സംഘമെന്ന് അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ പോലീസ് എത്തിയ നിഗമനം രാഷ്ട്രീയ കൊലപാതകം അല്ല എന്നായിരുന്നു പോലീസിൻ്റെ നിലപാട്. അതേ തുടർന്ന് രാഷ്ട്രീയ വിവാദം ഉടലെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. മന്ത്രി ജി സുധാകൻ അവിടുത്തെ സ്ഥലത്തെ പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണ് എന്ന തരത്തിലുള്ള ഒരു നിലപാടും പരസ്യപ്പെടുത്തിയിരുന്നു ആ ഘട്ടത്തിൽ തന്നെ. ഇവിടെ ഓഗസ്റ്റ് 30 കഴിഞ്ഞ തിരുവോണത്തിൻ്റെ തലേന്ന് വെഞ്ഞാറമൂട്ടിൽ DYFI പ്രവർത്തകരായ ഹക് മുഹമ്മദിനെയും മിഥിലാജിനെയും വെട്ടിക്കൊന്നത്. ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ ഗൂഢാലോചന നടന്നതായിരുന്നു CPMന്റെ ആരോപണം. CPM ആരോപണ വിധേയരായ നേതാക്കളെ അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളുമായി കൊലപാതകത്തിന് നേതൃത്വം വഹിച്ച ആളുകൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നടക്കം മന്ത്രി EP ജയരാജനും DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ ആക്ഷേപം ഉന്നയിച്ചിരുന്നെങ്കിലും അവരെയൊന്നും ചോദ്യം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കോൺഗ്രസ് പോലീസ് പോയതേയില്ല. ഒക്ടോബർ 4 CPMന്റെ പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി സനൂപിനെ വെട്ടിക്കൊന്നു. കൊലപാതകത്തിന് പിന്നിൽ BJP ബജ്രംഗൽ ദൾ പ്രവർത്തകരെന്ന് ആയിരുന്നു CPMന്റെ നിലപാട്. ആരോപണം പാർട്ടിയുടെ നേതൃത്വം തന്നെ ആക്ഷേപം മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്നാൽ വാക്കുതർക്കമാണ് കൊലപാതകത്തിലെത്തിയതെന്നായിരുന്നു കേരള പോലീസിന്റെ നിലപാടും നിഗമനവും. ഏറ്റവും ഒടുവിൽ December 6 കൊല്ലം മൺട്രോത്തുരുത്ത് സ്വദേശി മണിലാലിനെ കുത്തിക്കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് CPM ആക്ഷേപിച്ചു. RSSകാരാണ് ഈ കൊലയാളികൾ എന്ന് ആരോപണം ഉയർന്നു. സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഈ ആരോപണം അദ്ദേഹത്തിൻ്റെ പതിവ് വാർത്താസമ്മേളനത്തിനിടെ ഉന്നയിച്ചു. എന്നാൽ പോലീസ് വ്യക്തിവൈരാഗ്യം മാത്രമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന നിലപാടിൽ ഉറച്ചുനിന്നു. ഒപ്പം തന്നെ FIR കോടതിയിൽ സമർപ്പിച്ച രേഖകളിലും ഒക്കെ അന്വേഷണം തുടരുന്നു. എങ്കിലും രാഷ്ട്രീയ വൈരാഗ്യത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശമില്ല. KG കമലേഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ഒട്ടൊരു അറുതി ഉണ്ടാവുന്ന കാലം എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നതെങ്കിലും കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല. പ്രത്യേകിച്ചും CPM പ്രവർത്തകരാണ് കൂടുതലും കൊല്ലപ്പെടുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണം ഓരോ കൊലപാതകത്തിന് ശേഷവും ഉയരുന്നുമുണ്ട്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണം യഥാർത്ഥത്തിൽ ആ വഴിക്കല്ല പോകുന്നത്. അബ്ജോ, നേരത്തെ പ്രത്യേകിച്ചും മലബാറിലൊക്കെ കണ്ണൂരിലൊക്കെ എണ്ണം പറഞ്ഞുകൊണ്ട് പകരത്തിന് പകരം ആളുകളെ വെട്ടിക്കൊന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകം കുറഞ്ഞു എന്നുള്ളൊരു അവകാശവാദം സർക്കാർ തന്നെ പലപ്പോഴും ഭരണ നേട്ടമായി ഉയർത്തി കാണിക്കുമ്പോഴാണ് അങ്ങനെയല്ല എന്നുള്ള ഇപ്പോൾ അബ്ജോ തന്നെ വായിച്ച പല കണക്കുകൾ. 5 മാസത്തിനിടെ 6 കൊലപാതകങ്ങൾ, അതിൽ കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ CPM പ്രവർത്തകർ എന്ന നിലയിലേക്ക് വരുന്നത്. കൊലപാതകം ഉണ്ടാകുന്ന സമയത്ത് കൊല്ലപ്പെട്ട ആളുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അത് അതേസമയം തന്നെ ആ സ്ഥലത്ത് ഏത് പാർട്ടിയുമായാണോ സംഘർഷമുണ്ടായത് അല്ലെങ്കിൽ സംശയത്തിലുള്ള പ്രതികൾ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കി ആ സമയത്ത് തന്നെ ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്നുള്ള നിഗമനത്തിലേക്കും അതിൽ ഉന്നതതല ഗൂഢാലോചനയൊക്കെ ആരോപണമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പലപ്പോഴും അത്തരത്തിലുള്ള ഒരു ഉന്നത തലത്തിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിന് പിന്നിലെ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോലീസിന് എത്താൻ കഴിയുന്നില്ല. ഈ വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകം തന്നെ വലിയ രീതിയിൽ അന്ന് ചർച്ച ചെയ്യപ്പെട്ട മിഥിലാജിൻ്റെയും ഹക് മുഹമ്മദിൻ്റെയും കൊലപാതകം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ അറിവോടുകൂടി കൊലപാതകം എന്നുള്ള ആരോപണം മന്ത്രിമാർ ഉൾപ്പെടെ മുതിർന്ന CPM നേതാക്കൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷേ ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളുടെ പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ പോലീസ് പറയുന്നത് ഇതിലിപ്പോൾ കൊല നടത്തിയവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചു, ബാക്കി ഗൂഢാലോചനയുടെ ഭാഗത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മൺട്രോത്തുരുത്തിലെയൊക്കെ സ്ഥിതി അങ്ങനെയായിരുന്നില്ല. മണിലാലിന്റെ കൊലപാതകം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിന് പിന്നിൽ രാഷ്ട്രീയ കൊല എന്ന് പറഞ്ഞപ്പോൾ FIR സമർപ്പിച്ച പോലീസ് ആകട്ടെ രാഷ്ട്രീയ കൊലപാതകം എന്ന് അല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഈ CPM പ്രവർത്തകർ തുടർച്ചയായി ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ കൊല്ലപ്പെടുന്നതിൽ പാർട്ടിക്കുള്ളിലും അതൃപ്തിയുണ്ട്. നേരത്തെ പല കാര്യങ്ങളിലും ആഭ്യന്തര വകുപ്പിൻ്റെ നടപടികൾക്കിടയിൽ പാർട്ടിക്കുള്ളിൽ പല പ്രശ്നങ്ങളിൽ പോലീസ് നിയമ ഭേദഗതിക്കൊക്കെ ഒരു മുറുമുറുപ്പുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇത്തരത്തിൽ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ കൊല്ലപ്പെടുന്നു, അതിൽ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ എന്നുള്ളൊരു പ്രശ്നം CPMനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നു എന്ന സാഹചര്യത്തിൽ കൂടുതലൊരു അതൊരു വലിയ പ്രതിഷേധമായി പുറത്തേക്കൊന്നും
ഒന്നും വരാത്ത സാഹചര്യമാണ്. പോലീസിന്റെ ഭാഗത്താകട്ടെ, പോലീസ് എല്ലാം കൃത്യമായി അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇത് ഓരോ ഘട്ടത്തിലും പല പല സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ തന്നെ, ചെറിയ വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ നിസ്സാരമായ പ്രശ്നങ്ങളൊക്കെ തന്നെ അത് കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു ഗൗരവമേറിയ സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇപ്പോൾ ഈ ഒരു ഔഫിന്റെ മരണം ഉൾപ്പെടെയുള്ള ഈ ഒരു 6 മരണങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ. കമലേഷ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം എല്ലാവർക്കും ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് തിരുവോണ തലേന്നായിരുന്നതുകൊണ്ട് കേരളത്തിന്റെ മനസാക്ഷിയിൽ വലിയൊരു ആഘാതം ഉണ്ടാക്കിയ സംഭവമായിരുന്നു. അതിൽ ആക്ഷേപം ഉയർന്ന തലത്തിലേക്ക്, ആറ്റിങ്ങൽ MP ആയ അടൂർ പ്രകാശിന് കൊലപാതകത്തിൽ പങ്കുണ്ട്, ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ചത് ചില്ലറക്കാരായിരുന്നില്ല. അടൂർ പ്രകാശിനെ കുറിച്ച് ആദ്യം ആരോപണം ഉന്നയിച്ചത് എനിക്ക് തോന്നുന്നു മന്ത്രി EP ജയരാജനായിരുന്നു. പക്ഷേ എന്നാൽ പോലീസ് അത്തരത്തിൽ അന്വേഷണം നടത്തുന്നുമില്ല. CPM നേതൃത്വം ഈ വിഷയങ്ങളിൽ, അല്ലെങ്കിൽ CPMന്റെ ജില്ലാ നേതൃത്വം, DYP നേതൃത്വം ഒക്കെ ഒരുപക്ഷെ അവർക്ക് പറയാം അത് ഒരുപക്ഷെ ശരിയുമായിരിക്കും, CPM പ്രവർത്തകർ മാത്രം കൊല്ലപ്പെടുന്നു, CPMന്റെ ഭാഗത്തു നിന്നും അവർ സംയമനം പാലിക്കുന്നുണ്ട് കേരളത്തിൽ സമാധാനം പുലരാൻ എന്ന വാദം ഒരുപക്ഷെ ശരിയാവുകയും. പക്ഷേ ഈ കൊലപാതകങ്ങളിൽ രാഷ്ട്രീയ ആക്ഷേപങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന ആക്ഷേപം ഇവർക്കുണ്ടോ? അത്തരത്തിൽ ഈ വെഞ്ഞാറമൂടി ഇരട്ട കൊലപാതകത്തിലൊക്കെ പ്രാദേശിക തലങ്ങളിൽ പോലീസിൻ്റെ നടപടിയിൽ ചെറിയ അതൃപ്തിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിക്ക്, ഭരിക്കുന്ന പാർട്ടി, കൊല്ലപ്പെട്ടത് പാർട്ടിയുടെ സജീവ പ്രവർത്തകർ, അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പ്രതിഷേധത്തിൻ്റെ രീതിയിലേക്കൊന്നും അത് മാറുന്നില്ല. ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ച സമയത്ത് തന്നെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായ പ്രതികൾ, കൊലയിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്കപ്പുറത്തേക്ക് പോകുന്നില്ല കുറ്റപത്രത്തിൽ. പക്ഷേ രാഷ്ട്രീയ കൊലപാതകം എന്ന് കൃത്യമായി അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുമ്പോൾ തന്നെ പോലീസ് എടുക്കുന്ന ഒരു കരുതൽ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു ഡിഫൻസ് എന്താണെന്ന് വെച്ചാൽ, ഇതിന് പിന്നിലെ ഗൂഢാലോചന ഉണ്ട്, അത് ഞങ്ങൾ വേറെ അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് ഏത് എപ്പോഴാണ് അതിൻ്റെ ഒരു അന്വേഷണം പൂർത്തിയാവുക, അല്ലെങ്കിൽ അതിലെ അടുത്ത ഘട്ടം എന്താണ്, ആരെയൊക്കെ ചോദ്യം ചെയ്തു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തമായ മറുപടിയും ഇല്ല. ഇപ്പോൾ മന്ത്രിമാർ തന്നെ ആരോപണം ഉന്നയിച്ച പ്രമുഖ വ്യക്തികളെ ഒന്നും തന്നെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളെ ഒന്നും തന്നെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. അന്ന് അടൂർ പ്രകാശ് ആകട്ടെ, ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളാകട്ടെ, സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരൊക്കെ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമേ അല്ല എന്നുള്ളൊരു സ്റ്റാൻഡ് അന്ന് മുതൽ എടുത്തിരുന്നു. ഒരു കൊല നടക്കുമ്പോൾ കൊല്ലപ്പെട്ടത് ആ പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണോ ആ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഒരു പൊതുസ്ഥിതി, അതിനെ അനുകൂലമാക്കിയെടുക്കുക അല്ലെങ്കിൽ അതിൽ ഞങ്ങളൊപ്പമുണ്ടെന്ന് പറയാൻ വേണ്ടി അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഗൂഢാലോചന ഉണ്ട്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ അപ്പുറത്തേക്ക് ഉന്നതതല ഗൂഢാലോചന ഉണ്ട് എന്നൊരു പതിവ് പല്ലവി അവിടെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു അന്ന് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. കമലേഷ്, അതുപോലെ മൺട്രോത്തൂരത്തിലെ കൊലപാതകത്തെക്കുറിച്ചൊക്കെ കൃത്യമായി ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അവിടെ RSS പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആസൂത്രിതമായി ആക്രമണം നടത്തി അദ്ദേഹത്തെ അവിടെ കൊലപ്പെടുത്തിയത് എന്ന് ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന അദ്ദേഹത്തിന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകാതെ ആയിരിക്കുമോ ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുകയും അത് പരസ്യം. ഇപ്പോൾ കമലേഷ്, ഗോവിന്ദൻ മാസ്റ്റർ ചേരുന്നുണ്ട്. ശ്രീ MV ഗോവിന്ദൻ, മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം കൂടി അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്കാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഇന്നുണ്ടായ കൊലപാതകത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്.